Christian Times News at Glance Bulletin. പൊതു കരാറുകളിൽ പാലിക്കേണ്ട ചട്ടങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് പാപ്പയുടെ മോത്തു പ്രോപ്രിയോ. പരിശുദ്ധ സിംഹാസനത്തിന്റെ പൊതു കരാറുകളിൽ പാലിക്കേണ്ട ചട്ടങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഫ്രാൻസിസ് പാപ്പ മോത്തു പ്രോപ്രിയോ, അതായത് സ്വയാധികാര പ്രബോധനം പുറപ്പെടുവിച്ചു. പൊതു കരാറുകളിൽ സുതാര്യതയും കേന്ദ്രീകൃത നിയന്ത്രണവും ഉറപ്പുവരുത്തുന്നതിനും അഴിമതി ഒഴിവാക്കാനായി നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുമാണ് അപ്പസ്തോലിക ലേഖനത്തിന്റെ രൂപത്തിലുള്ള മോത്തു പ്രോപ്രിയോ തിങ്കളാഴ്ച വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചത്. കേരളത്തിൽ ആരാധനാലയങ്ങൾ തിങ്കളാഴ്ച തുറക്കാനാണ് തീരുമാനമെന്ന് ചീഫ് സെക്രട്ടറി. കേരളത്തിൽ ആരാധനാലയങ്ങൾ തിങ്കളാഴ്ച 8/6/2020 മുതൽ തുറക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമെന്ന് ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത സ്വകാര്യ മലയാളം ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിച്ചത്. അതേസമയം ഒരേ സമയത്ത് പ്രവേശനം അനുവദിക്കുന്ന വിശ്വാസികളുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തും. 9 മേലധ്യക്ഷന്മാർ, 275 സന്യസ്തർ, 53 ഭാഷകൾ, 53 മണി ജപം ശ്രദ്ധയാകർഷിക്കുന്നു. കത്തോലിക്ക സഭയിലെ 9 മേലധ്യക്ഷന്മാരും 275 കന്യാസ്ത്രീകളും പങ്കുചേർന്ന് 53 ഭാഷകളിൽ ഉൾച്ചേർത്ത് ചൊല്ലിയ 53 മണി ജപം ജനശ്രദ്ധ നേടുന്നു. 35 മിനിറ്റ് സമയം ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആത്മീയ ഉണർവ് പകരുന്നതാണ് ഈ ജപമാല. US കത്തോലിക്ക സന്യാസിനികളുടെ പുസ്തകശാല കൊള്ളയടിച്ചു. നിരവധി ദേവാലയങ്ങൾക്കു നേരെ ആക്രമണം. ജോർജ് ഫ്ലോയിഡ് എന്ന കറുത്ത വർഗ്ഗക്കാരന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ തീവ്ര ഇടതു സംഘടനകൾ അഴിച്ചുവിട്ട ആക്രമണത്തിന് നിരവധി കത്തോലിക്ക ദേവാലയങ്ങളും സ്ഥാപനങ്ങളും ഇരയായി. അമേരിക്കയിലെ ചിക്കാഗോയിലുള്ള ഡോട്ടേഴ്സ് ഓഫ് സെയിന്റ് പോൾ സന്യാസിനി സമൂഹത്തിന്റെ പുസ്തകശാല കലാപകാരികൾ കൊള്ളയടിച്ചു. പുസ്തകങ്ങൾ ഒന്നും ആക്രമികൾ കൊണ്ടുപോയില്ലെങ്കിലും അവിടെ സൂക്ഷിച്ചിരുന്ന പണം കലാപകാരികൾ കവർന്നു. അപ്പസ്തോലന്മാർക്ക് വചനപ്രഘോഷണം മാറ്റിവെക്കാമായിരുന്നു, എന്നാൽ അവർ തങ്ങളെ തന്നെ വിട്ടുകൊടുത്തു. ഫ്രാൻസിസ് പാപ്പ: ലോകം കാണുന്നത് പോലെയല്ല, പരിശുദ്ധാത്മാവ് കാണുന്നത് പോലെ സഭയെ കാണണമെന്നും അപ്പസ്തോലന്മാർക്ക് യേശുവിനെ പ്രഘോഷിക്കുന്നത് പിന്നീടത്തേക്ക് മാറ്റിവെക്കാമായിരുന്നുവെന്നും, എന്നാൽ അവർ പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി മുന്നൊരുക്കങ്ങളൊന്നുമില്ലാതെ തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുകയായിരുന്നുവെന്നും ഫ്രാൻസിസ് പാപ്പ പെന്തക്കോസ്താ തിരുനാളിന് നൽകിയ സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം ഓർമ്മിപ്പിച്ചത്. പ്രക്ഷോഭകർ ആക്രമിച്ച സെയിന്റ് ജോൺസ് ദേവാലയം സന്ദർശിച്ച് ബൈബിൾ ഉയർത്തി ഡൊണാൾഡ് ട്രംപ്. ജോർജ് ഫ്ലോയിഡിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭങ്ങൾക്കിടെ വ്യാപക ആക്രമണത്തിന് ഇരയായ സെയിന്റ് ജോൺസ് എപ്പിസ്കോപ്പൽ ദേവാലയം സന്ദർശിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രതിഷേധക്കാർ ഭാഗികമായി അഗ്നിക്കിരയാക്കിയ 200 വർഷങ്ങൾ പഴക്കമുള്ള സെയിന്റ് ജോൺസ് ദേവാലയ പരിസരത്ത് കാൽനടയായി എത്തിയ ട്രംപ് പ്രതിഷേധക്കാർ ചുവരെഴുത്തുകൾ കൊണ്ട് വികൃതമാക്കിയ കെട്ടിടങ്ങളും ചുറ്റിനടന്ന് കണ്ടു. 10 മില്യൺ യൂറോ സഹായം കൊറോണ ബാധിത പ്രദേശങ്ങൾക്ക് കൈത്താങ്ങായി ഇറ്റാലിയൻ മെത്രാൻ സമിതി. ഓറഞ്ച്, റെഡ് തുടങ്ങിയ വിഭാഗങ്ങളിൽപ്പെട്ട കോവിഡ് ബാധിത പ്രദേശങ്ങൾക്കാണ് തുക കൈമാറിയിരിക്കുന്നത്. വിശ്വാസികളിൽ നിന്ന് ലഭിച്ച തുകയാണ് ഇപ്രകാരം സാമ്പത്തിക സഹായങ്ങൾ നൽകാൻ ഉപയോഗിക്കുന്നതെന്ന് മെത്രാൻ സമിതി വ്യക്തമാക്കി. ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഉപയോഗിക്കാനുള്ള വൈസർ ഷീൽഡ് ഫേസ് മാസ്കുമായി കത്തോലിക്ക കോൺഗ്രസ്. കേരളത്തിലെ വിവിധ രൂപതകളിലെ ആശുപത്രികളിൽ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഉപയോഗിക്കാനുള്ള വൈസർ ഷീൽഡ് ഫേസ് മാസ്ക് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയും USലെ PSG ഗ്രൂപ്പ് CEOയുമായ ജിബി പാഴക്കലും സംയുക്തമായി വിതരണം ചെയ്തു. സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ ആർച്ച് ബിഷപ്പും മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. വിശുദ്ധ ജോൺ പോൾ പാപ്പയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ ട്രംപിന്റെ പ്രാർത്ഥന. വിമർശനവുമായി വാഷിംഗ്ടൺ ആർച്ച് ബിഷപ്പ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഭാര്യ മെലാനിയ ട്രംപും വിശുദ്ധ ജോൺ പോൾ മാർപാപ്പയുടെ നാമധേയത്തിലുള്ള വാഷിംഗ്ടൺ DCയിലെ തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ച് പ്രാർത്ഥിച്ചു. മുട്ടിന്മേൽ നിന്ന് ഇരുവരും പ്രാർത്ഥിക്കുന്ന ചിത്രങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. തീർത്ഥാടന കേന്ദ്രത്തിൽ സന്ദർശനം നടത്തിയതിന് പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ മതസ്വാതന്ത്ര്യം സംരക്ഷിക്കാനായുള്ള ഉത്തരവിൽ പ്രസിഡന്റ് ഒപ്പുവച്ചു. ഓരോ ശിശുവും അമൂല്യമാണ്, ഓരോ ശിശുവും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ. ക്രിസ്ത്യൻ ടൈംസ്, തിരുവനന്തപുരം.